ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സി എസ് സി ബി ഡ്രീംസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 45 ദിവസത്തേക്കുള്ള ഒരു സ്റ്റഡി ടൈം ടേബിളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ അധികം ദിവസമൊന്നുമില്ല, ഒന്നില്ലെങ്കിൽ മാർച്ച് ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കോ നമുക്ക് നമ്മുടെ എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇനിയുള്ള അത്രയും ദിവസം പഠനം മാത്രമേ നമ്മുടെ മുമ്പിൽ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അതിനെ പറ്റിയൊരു ടൈം ടേബിളാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠന രീതിയും അല്ലെങ്കിൽ സമയക്രമങ്ങളനുസരിച്ച് ഈ ടൈം ടേബിളൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. ആദ്യം ഇതിനെ നമുക്ക് പഠിക്കാനുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. കോപ്പറേഷൻ, കോപ്പറേറ്റീവ് ലോ, അക്കൗണ്ടൻസി, ബാങ്കിങ് ഇത്രയാണ് നമ്മുടെ സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെയുള്ളതാണ് ജി കെ, മാത്സ്, ഇംഗ്ലീഷ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സി എസ് സി ബി എക്സാമിന് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇവ കൂടാതെ കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്, ഓഡിറ്റിങ് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളും കൂടി നിങ്ങളൊന്ന് നോക്കിയേക്കുക. നമുക്ക് ടൈം ടേബിൾ എന്താണെന്ന് നോക്കാം. മൺഡേ ടു ഫ്രൈഡേ, തിങ്കൾ മുതൽ വെള്ളി വരെ ഈ പറയുന്ന രീതിയിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ടൈം ടേബിളിൽ എല്ലാ വിഷയങ്ങളും ഒരു ദിവസം കവർ ചെയ്യുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം ഒരു ദിവസം തന്നെ ഒരു വിഷയം പഠിച്ചുകൊണ്ടിരിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം നമുക്കത് മടുക്കും. ഒരു ദിവസം തന്നെ എല്ലാം ഒരേ സബ്ജക്റ്റ് തന്നെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ബോറടിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം തന്നെ 3 നേരം ഒരു ഫുഡ് കഴിച്ച് എങ്ങനെ ഇരിക്കും? അതല്ലേ ബോറടിക്കില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മാറി മാറി പഠിച്ചുകൊണ്ടിരിക്കുക. എല്ലാ വിഷയങ്ങളും എന്ത് ചെയ്യുക? ഒരു ദിവസം ഒന്ന് കവർ ചെയ്ത് പോവാം. മൺഡേ ടു ഫ്രൈഡേ, തിങ്കൾ മുതൽ വെള്ളി വരെ ഈ പറയുന്ന രീതിയിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മോർണിംഗ് 5:30 തുടങ്ങി നൈറ്റ് 11:30 നിങ്ങളുടെ സമയത്തിന് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾക്കത് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 5:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. 5:30 to 6:30 കോപ്പറേഷനാണ് ഫസ്റ്റ് ഡേ മൺഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 6:30 to 7:00 നിങ്ങൾക്ക് ഫ്രഷ് ആവാനും മറ്റ് സമയമായിട്ട് ചിലവാക്കാം. 7:00 to 8:30 കോപ്പറേഷൻ തന്നെയാണ്. 9:00 to 8:30 ഇടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ. 9:00 to 11:00 കോപ്പറേറ്റീവ് ലോ. 11:10 മുതൽ 10 മിനിറ്റ് ഒരു റെസ്റ്റ് എടുക്കാം. കണ്ടിന്യൂസ് പഠിക്കണം എന്നല്ല, കുറച്ച് നേരം ഒന്ന് 10 മിനിറ്റ് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. 11:10 to 1:00 അക്കൗണ്ടൻസി, 1:30 to 4:00 മാത്സ്. കാരണം ഉച്ചസമയമാകുമ്പോൾ എന്തായാലും നമുക്ക് ഉറക്കം വരും. ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോൾ എന്തായാലും നമുക്ക് ഉറക്കം വരും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക? മാത്സ് ചെയ്യുക. അപ്പോൾ അങ്ങനെ എഴുതി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പോൾ 1:30 to 4:00 മാത്സ്. 4:00 to 4:30 നിങ്ങൾക്കൊരു ടീ ബ്രേക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം 4:30 to 6:00 ഇംഗ്ലീഷ്, 6:00 to 8:00 ബാങ്കിങ്, 8:00 to 10:00 ജി കെ, 10:00 to 11:30 നിങ്ങളുടെ ഇഷ്ടാനുസരണം കോപ്പറേഷൻ. അപ്പോൾ ഇത്രയാണ് ഒരു ദിവസത്തെ നമ്മുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. പിറ്റേ ദിവസം വരുമ്പോൾ, അതായത് മൺഡേ നമ്മൾ ഈ തരത്തിൽ പഠിച്ചു, പിറ്റേ ദിവസം വരുമ്പോൾ ഒരു മാറ്റമുണ്ട്. പിറ്റേ ദിവസമാകുമ്പോൾ, അതായത് 5:30 to 6:30 നമ്മൾ മുമ്പത്തെ ദിവസം പഠിച്ച എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. വേഗം ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ഒന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ 1 മണിക്കൂർ തലേ ദിവസം പഠിച്ചതൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവാക്കുക. പിന്നെ 7:00 to 8:30 കോപ്പറേഷൻ, 9:00 to 11:00 കോപ്പറേറ്റീവ് ലോ, ബാക്കിയെല്ലാം അതേപോലെ തന്നെ. ഓരോ ദിവസം കഴിയുംതോറും ആ ഫസ്റ്റ് എത്താ 5:30 to 6:30 എന്ത് ചെയ്യുക? റിവിഷൻ ടൈമായിട്ട് എടുക്കുക. തലേ ദിവസം നിങ്ങൾ എന്താണോ പഠിച്ചത് അതൊന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടി ആ സമയം ഉപയോഗപ്പെടുത്തുക. സാറ്റർഡേ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് റിവിഷൻ, അതായത് മൺഡേ മുതൽ ഫ്രൈഡേ വരെ എന്താണോ നമ്മൾ പഠിച്ചത് അത് കംപ്ലീറ്റ് എന്ത് ചെയ്യാണ്? റിവിഷൻ ചെയ്യാണ്. സാറ്റർഡേ മൊത്തം റിവിഷൻ ഡേ ആണ്. കൂടാതെ അതിനോടൊപ്പം തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്, ഓഡിറ്റിങ്, മാനേജ്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പഠനത്തിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ആ ഭാഗങ്ങളിലും കൂടി നിന്ന് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ആ മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളും കൂടി ഈ റിവിഷൻ ടൈമിലൊന്ന് ഉൾപ്പെടുത്തിയേക്കുക. അടുത്തതാണ് സൺഡേ. സൺഡേയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്
ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്ക്ഔട്ട് ചെയ്ത് ചെയ്യുന്ന ദിവസമാണ് സൺഡേ. സൺഡേ നമ്മൾ പൂർണ്ണമായും ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിനും മറ്റുമായിട്ട് മാറ്റിവെക്കുന്ന ദിവസമാണ് സൺഡേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ടൈം ടേബിൾ മാറ്റിയെടുക്കാവുന്നതാണ്, ഇതേപോലെ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. ഈ ഫസ്റ്റ് ടൈം ടേബിൾ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഈ CSEB എക്സാമിന് വേണ്ടി കംപ്ലീറ്റ് സമയം മാറ്റിവെക്കുന്നവർക്ക് വേണ്ടിയാണ്. ചിലപ്പോൾ ജോലിക്ക് പോകുന്ന കുട്ടികളുണ്ടാവാം, അപ്പോൾ അവർക്ക് വേണ്ടി ഞാനൊരു സെപ്പറേറ്റ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആ ടൈം ടേബിളിൽ ഞാൻ ഡേ 1 ഡേ 2 ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. കാരണം ഒരു ദിവസം തന്നെ, മറ്റേ ടൈം ടേബിൾ നമുക്ക് ഒരു ദിവസം തന്നെ എല്ലാ വിഷയങ്ങളും ഏകദേശം നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ജോലിക്ക് വന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് സമയം മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ആണ് ഞാൻ ഈ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേ എങ്ങനെയാണെന്ന് നോക്കാം. 5 മണി തുടങ്ങി 6:30 വരെ കോപ്പറേഷനാണ്. 6:30 മുതൽ 7:30 വരെ നമുക്ക് GK വേണ്ടി മാറ്റിവെക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുന്ന സമയമായിരിക്കാം. അപ്പോൾ നമുക്ക് ഇരുന്ന് പഠിക്കാനായിട്ട് സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യുക, GK ബന്ധപ്പെട്ട ഓഡിയോ ക്ലാസ്സുകളും യൂട്യൂബ് വീഡിയോസൊക്കെ നമുക്ക് കേൾക്കാം. അപ്പോൾ അങ്ങനെ ആ സമയം GK വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ വരികയാണ്. വീട്ടിൽ വരുമ്പോൾ എന്താകും, ചിലപ്പോൾ 6:30 ആകാം, 6:30 ആകാം. അപ്പോൾ എന്തായാലും പരമാവധി ഒരു 7 മണിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങൾ പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുക. ആ സമയത്തിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. 7:00 മുതൽ 8:00 വരെ കോപ്പറേറ്റീവ് ലോയാണ്. 8:30 മുതൽ 9:30 വരെ ബാങ്കിങ് 8:00 തുടങ്ങി 8:30 വരെ നിങ്ങൾക്ക് ഫുഡിനും പ്രയർ ടൈമിനൊക്കെ വേണ്ടിയിട്ട് ചിലവാക്കാം. 8:30 മുതൽ 9:30 വരെ ബാങ്കിങ് 9:30 മുതൽ 10:15 വരെ അക്കൗണ്ടൻസി 10:15 മുതൽ 11:30 വരെ മാത്സ്. അപ്പോഴേക്കും ജോലിക്ക് പോയി വരികയാണ് ടയേർഡായിരിക്കാം, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരാം. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ മാത്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഉറക്കത്തിൽ നിന്നൊക്കെ കുറച്ചൊക്കെ രക്ഷപ്പെടാനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെയാണ് ഡേ 1. പക്ഷേ ഡേ 1-ൽ തന്നെ നമുക്ക് എല്ലാ സബ്ജക്റ്റുകളും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, പിറ്റേ ദിവസം എന്ത് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫസ്റ്റ് ഡേ പഠിച്ച കാര്യങ്ങൾ പിറ്റേ ദിവസം, അതായത് 5:00 തുടങ്ങി 6:30 വരെ റിവിഷന് വേണ്ടി ചിലവാക്കുക. 6:30 മുതൽ 7:30 വരെ GK, 7:00 മുതൽ 8:00 വരെ കോപ്പറേഷൻ, 8:30 മുതൽ 9:30 വരെ ഇംഗ്ലീഷ്, 9:30 മുതൽ 10:15 വരെ കോപ്പറേറ്റീവ് ലോ, 10:15 മുതൽ 11:30 വരെ മാത്സ്. അപ്പോൾ അങ്ങനെ ഡേ 1 ഡേ 2-ലായിട്ട് എല്ലാ സബ്ജക്ട്സും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കവർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പിറ്റേ ദിവസം വരിക, പിന്നെയും എന്ത് ചെയ്യുക, ഡേ 1-ൽ ടൈം ടേബിൾ തുടങ്ങുക, അടുത്ത ദിവസം ഡേ 2 കണ്ടിന്യൂ ചെയ്യുക, പിന്നെയും ഡേ 1 ഡേ 2 ഡേ 1 ഡേ 2 അങ്ങനെ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്ത് പോകുക. സാറ്റർഡേ വരുമ്പോൾ എന്ത് ചെയ്യുക, ഇതെല്ലാം നിങ്ങൾ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. റിവിഷനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനേജ്മെൻറ്റ് ക്വസ്റ്റ്യൻസും കോസ്റ്റ് അക്കൗണ്ടൻസ് ക്വസ്റ്റ്യൻസൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. സൺഡേ എന്ത് ചെയ്യുക, മൊത്തം സമയവും പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് ഈ ടൈം ടേബിളിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ്. അപ്പോൾ ഇനി ഒട്ടും തന്നെ സമയം പാഴാക്കാനില്ല. കിട്ടുന്ന സമയങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുക, പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, നന്നായി പഠിച്ച് CSEB റാങ്ക് ലിസ്റ്റിൽ എന്ത് ചെയ്യുക, നമ്മുടെ പേര് വരുത്തുക, ജോലി വാങ്ങുക. അതായിരിക്കണം ഇനി നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇന്ന് മുതൽ നന്നായി തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, താങ്ക് യു.